നമസ്കാരം ഫ്രണ്ട്സ്, ഓക്സി പി എസ് സിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 10-ലെ പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് നമുക്ക് നോക്കാം. സർക്കാർ നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷൻ ചെയർമാനാണ് ശ്യാം ബി മേനോൻ, മറക്കരുത്. അടുത്തത് വേറെ വരുന്നുണ്ട്. ഏതാണ് ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാനാണ് പ്രൊഫസർ ശ്യാം ബി മേനോൻ. എന്നാൽ പരീക്ഷാ പരിഷ്കരണ കമ്മീഷൻ, പരീക്ഷാ പരിഷ്കരണ കമ്മീഷൻ ആകുമ്പോൾ സി വി അരവിന്ദ് കുമാറാണ്. അപ്പോൾ നമ്മൾ എക്സാം ഒക്കെ എഴുതുമ്പോൾ അര മാർക്കൊക്കെ കിട്ടാറുണ്ടാവും ചില ചോദ്യത്തിന്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുക, അരവിന്ദ് പരീക്ഷാ പരിഷ്കരണ കമ്മീഷൻ ചെയർമാനാണ്. എന്നാൽ സർക്കാർ നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷൻ ചെയർമാനാകുമ്പോൾ ശ്യാം ബി മേനോനാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, അതെല്ലാവർക്കും അറിയാലോ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ആർ ബിന്ദു. ഈ ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷൻ മുന്നോട്ട് വെച്ച റിപ്പോർട്ടുകളിൽ ഒന്ന്, പ്രധാനപ്പെട്ട ഒന്നാണ്, ഓരോ സർവകലാശാലകളിലും പ്രത്യേകം ചാൻസലറിനെ നിയമിക്കും. ഓരോ സർവകലാശാലയ്ക്കും എന്താണ് പ്രത്യേകമായിട്ട് ഓരോ ചാൻസലർ ഉണ്ടായിരിക്കും. അതുപോലെ മുഴുവൻ സർവകലാശാലകളുടെയും വിസിറ്ററായിട്ട് മുഖ്യമന്ത്രിയെ നിയമിക്കണം. അവർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ശുപാർശയിലൊന്നാണ് ഓരോ സർവകലാശാലയ്ക്കും എന്താണ് പ്രത്യേക ചാൻസലർ, എന്നാൽ മുഴുവൻ സർവകലാശാലകളുടെയും വിസിറ്ററായിട്ട് മുഖ്യമന്ത്രിയെ നിയമിക്കണം. സർക്കാർ നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ശ്യാം ബി മേനോൻ, പരീക്ഷാ പരിഷ്കരണ കമ്മീഷൻ ചെയർമാനാകുമ്പോൾ സി വി അരവിന്ദ് കുമാർ, മറക്കരുത്. ഈ വർഷത്തെ US ഓപ്പൺ ടൂർണമെൻറ്റിന് ശേഷം ടെന്നീസിൽ നിന്ന് വിരമിക്കുന്ന ഇതിഹാസ താരമാണ് സെറീന വില്യംസ്. ഓർത്തിരിക്കണം, സെറീന വില്യംസ് ഒക്കെ ടെന്നീസിലെ എക്കാലത്തെ മികച്ച പ്ലെയറാണ്. ഈ വർഷത്തെ US ഓപ്പൺ, അതായത് ഒരു ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റിൽ ഏറ്റവും അവസാനം നടക്കുന്ന ടൂർണമെൻറ്റാണ് US ഓപ്പൺ. ആ ടൂർണമെൻറ്റോട് കൂടി സെറീന വില്യംസ് വിരമിക്കും. അപ്പോൾ ആ ടൈമിൽ എന്തായാലും ഈ ഒരു കറണ്ട് അഫെയർ വരും. അപ്പോൾ അത് ഓർത്തിരുന്നാൽ മതി, സെറീന വില്യംസ് ആണ്. 2021-22 വർഷത്തെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ, അതായത് AIFF തിരഞ്ഞെടുത്ത മികച്ച താരങ്ങളാണ്, പുരുഷ താരം ചോദിച്ചാൽ മികച്ച പുരുഷ താരം സുനിൽ ഛേത്രിയാണ്, നമ്മുടെ ഇന്ത്യയുടെ അഭിമാന താരം സുനിൽ ഛേത്രി. എന്നാൽ വനിതാ താരം മനീഷ കല്യാണാണ്. എന്താണ് ക്വസ്റ്റ്യൻ? 2021-22 വർഷത്തെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ മികച്ച താരങ്ങൾ, ഓക്കെ, നമ്മുടെ ഇന്ത്യയിലെ തന്നെ മികച്ച താരങ്ങളാണ് ഫുട്ബോളിൽ സുനിൽ ഛേത്രി, മനീഷ കല്യാൺ. മനീഷ കല്യാൺ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഫുട്ബോൾ എന്ന് എഴുതണം, മറന്നു പോകരുത്. വനിതാ താരമാണ് മനീഷ കല്യാൺ, എന്നാൽ പുരുഷ താരം സുനിൽ ഛേത്രി. ലോക ചെസ് ഒളിമ്പ്യാഡ് ഓപ്പൺ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയത് ഇന്ത്യൻ ബി ടീമാണ്, മറക്കരുത്, ഇന്ത്യയുടെ ബി ടീമാണ് കേട്ടോ, ബി ടീമാണ്. കാരണം ബി ടീമിലാണ് പുരുഷ താരങ്ങളുള്ളത്. ലോക ചെസ് ഒളിമ്പ്യാഡ് ഓപ്പൺ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ബി ടീമാണ് ആർ പ്രഗ്യാനന്ദ, ബി അധിപൻ, ഡി ഗുഗേഷ്, നിഹാൽ സരിൻ, റോണക്ക് സദ്വാനി. നിഹാൽ സരിൻ മലയാളിയാണ്, ഓർത്തിരിക്കണം. ആരൊക്കെയാണ്? ആർ പ്രഗ്യാനന്ദ, ബി അധിപൻ, ഡി ഗുഗേഷ്, നിഹാൽ സരിൻ, റോണക്ക് സദ്വാനി. റോണക്ക് സദ്വാനി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചെസ്സാണ്, ഓർത്തിരിക്കണം. അതിൽ ഇന്ത്യ ജർമ്മനിയാണ് തോൽപ്പിച്ചത്, ഇന്ത്യൻ ബി ടീമാണ്, ഓർത്തിരിക്കുക, വെങ്കല മെഡലാണ്. എന്നാൽ വനിതാ വിഭാഗത്തിൽ വെങ്കല മെഡൽ തന്നെയാണ് നേടിയിട്ടുള്ളത്, അത് ഇന്ത്യൻ എ ടീമാണ്, ഇന്ത്യയുടെ എ ടീമാണ് എന്ത് വനിതാ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയത്. താനിയ സച്ചിദേവ്, കൊനേരു ഹംപി, ഡി ഹരിക, വൈശാലി എന്നിവരാണ്. ആരാണ്? താനിയ സച്ചിദേവ്, കൊനേരു ഹംപി, ഡി ഹരിക, വൈശാലി, ഇവരൊക്കെ ചെസ്സിലാണ്, അതുകൂടി ഓർത്തിരിക്കണം. ചെസ് ഒളിമ്പ്യാഡിൽ ഒറ്റ കളി പോലും തോൽക്കാതെ സ്വർണ്ണ മെഡൽ നേടിയ മലയാളിയാണ് നിഹാൽ സരിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിഹാൽ സരിൻ. ഓക്കെ, സമനിലയും വിജയം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്നത്. അപ്പോൾ ചെസ് ഒളിമ്പ്യാഡ് ഒറ്റ കളി പോലും തോൽക്കാതെ സ്വർണ്ണ മെഡൽ നേടിയ മലയാളിയാണ്, മലയാളി താരമാണ് ആര്? നിഹാൽ സരിൻ. അത് ഓർത്തിരിക്കുക, നിഹാൽ സരിൻ. സംസ്ഥാന ജൂനിയർ ബാസ്കറ്റ്ബോൾ കിരീടം പുരുഷ വിഭാഗത്തിൽ കോട്ടയം, വനിതാ വിഭാഗത്തിൽ കോഴിക്കോടുമാണ് നേടിയിട്ടുള്ളത്. സംസ്ഥാന ജൂനിയർ ബാസ്കറ്റ്ബോളിലാണ് എന്ത് പുരുഷ വിഭാഗത്തിൽ കോട്ടയവും വനിതാ വിഭാഗത്തിൽ കോഴിക്കോടും. ഓക്കെ, ബാസ്കറ്റ്ബോളിൽ കോട്ടയം, കോഴിക്കോട്, പുരുഷന്മാർ കോട്ടയം എന്നാൽ വനിത കോഴിക്കോട്. പുരുഷന്മാരുടെ കോട്ട ബാസ്ക്കറ്റിലാണ്, അതുപോലെ വനിതകൾ കോഴി ബാസ്ക്കറ്റ് ബോളാണ് കോഴിക്കോട്. എങ്ങനെയും കണക്ട് ചെയ്യാം. അടുത്തിടെ അന്തരിച്ച രാജ്യാന്തര ക്രിക്കറ്റ് അമ്പയറാണ് റൂഡി കോഡ്സൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും. റൂഡി കോഡ്സൺ ആണ് അടുത്തിടെ അന്തരിച്ച രാജ്യാന്തര ക്രിക്കറ്റ് അമ്പയർ, അതായത് ക്രിക്കറ്റ് നിയന്ത്രിക്കുന്നത് അമ്പയർമാരാണ്. അതിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരു അമ്പയർ ആയിരുന്നു റൂഡി കോഡ്സൺ, അദ്ദേഹം അന്തരിച്ചു. ഓർത്തിരിക്കണം, റൂഡി കോഡ്സൺ ക്രിക്കറ്റിൻ്റെ കോർട്ടാണെന്ന് ആലോചിച്ചാൽ മതി, അമ്പയർ ആണ് കേട്ടോ. അടുത്തത് August 10 ലോക ജൈവ ഇന്ധന ദിനമാണ് കേട്ടോ, ജൈവ ഇന്ധന ദിനമാണ് August 10, അത് ഓർത്തിരിക്കണം, August 10 ജൈവ ഇന്ധന ദിനം. നിയമലംഘനം കുറയ്ക്കാനും അപകടങ്ങൾ കുറയ്ക്കാനും ദേശീയ പാതകളിൽ 700 ക്യാമറകൾ സ്ഥാപിക്കും, അതായത് ഇപ്പോൾ ഉള്ള 200 ക്യാമറകൾ ഒഴിവാക്കിയിട്ട് പുതിയ 700 ക്യാമറകൾ സ്ഥാപിക്കും. കേരള റോഡ് സുരക്ഷാ അതോറിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ടി ഇളങ്കോവൻ. ഓക്കെ, ടി ഇളങ്കോവൻ.
ഒരുപാട് നിയമങ്ങളാണ് ഇതിൻ്റെ കീഴിൽ വരാൻ പോകുന്നത്. ക്യാമറ വെക്കുന്നതിൻ്റെ പേരിൽ ക്യാമറ തയ്യാറാക്കുന്നത് കെൽട്രോൺ ആണ്, അതൊന്ന് ഓർത്തിരിക്കണം. ക്യാമറ തയ്യാറാക്കുന്നത് കെൽട്രോൺ ആണ്. വാഹനത്തിലുള്ളവർ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുകയോ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുകയോ ഹെഡ്സെറ്റോ മറ്റോ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെടും ഈ ക്യാമറയുടെ. അതുപോലെ തന്നെ സ്പീഡ് കൺട്രോൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിലുണ്ട്. അപ്പോൾ എന്താണ്, റോഡ് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, നിയമലംഘനം തടയാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ നമ്മൾ റോഡ് കൂടി നന്നാക്കിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇനി വണ്ടി ഓടിക്കുന്നവരൊക്കെ വാഹനം ഓടിക്കുന്നത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തൊരു മാസത്തോടു കൂടി ഈ ക്യാമറകൾ സ്ഥാപിക്കപ്പെടും. എന്താണ്, നിയമലംഘനം കുറയ്ക്കാനും അപകടങ്ങൾ, അല്ലെങ്കിൽ നിയമലംഘനം തടയാൻ വേണ്ടിയിട്ട് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ദേശീയപാതകളിൽ 700 ക്യാമറകൾ സ്ഥാപിക്കും. ആരാ തയ്യാറാക്കുന്നത് എന്ന് വെച്ചാൽ കെൽട്രോൺ ആണ്. എന്തൊക്കെയാണ്, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക, മൊബൈൽ ഫോൺ, അതായത് കാറിൻ്റെ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ആളെ തിരിച്ചറിയുന്ന തരത്തിലുള്ള ക്യാമറയാണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക. കേരള റോഡ് സുരക്ഷാ അതോറിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി ഇളങ്കോവനാണ്. ആരാണ്? ടി ഇളങ്കോവൻ. അപ്പോൾ ഇത്രയാണ് ഓഗസ്റ്റ് 10 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. നിങ്ങൾ മാക്സിമം കറണ്ട് അഫയേഴ്സ് എവിടെ നിന്നൊക്കെ കിട്ടും അതൊക്കെ കളക്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.